ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാൻ വേണ്ടി പോകുന്നത് ഒരു നല്ലൊരു സ്കാർഫ് ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി എല്ലാവരും സ്കാർഫ് ചെയ്യുന്ന ടൈമിൽ ടർബനും അണ്ടർ സ്കാർഫൊക്കെ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ടർബനൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നല്ല ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾ പോയിട്ട് കാണാം. അപ്പോൾ ആ ട്രിക്ക് കൂടാതെ വേറൊരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ നോർമലി എല്ലാവരും സ്കാർഫ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുക, സ്കാർഫിൻ്റെ അടിയിൽ ഇങ്ങനെ ടർബനൊക്കെ ഇടുന്നത് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടർബൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ അധികം ആൾക്കാരും അത് ഒഴിവാക്കലാണ്. അങ്ങനെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല വെയിറ്റൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് വെച്ചിട്ട് നമുക്ക് സ്കാർഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഇതാണ് ഈ ഒരു ഹെയർ ബാൻഡ്. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു ക്ലോത്താണ്. ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് നല്ല ലുക്കിൽ തന്നെ സ്കാർഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്കാർഫ് ചെയ്യുന്ന ടൈമിൽ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സാധാ മുടി വാരിയതിന് ശേഷം ഇത് തലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി കുത്തുന്ന പോലെ സ്കാർഫ് ചെയ്യുക. അപ്പോൾ ടർബൻ്റെയോ അണ്ടർ സ്കാർഫിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഇപ്പം ഞാൻ വേറൊരു അണ്ടർ സ്കാർഫ് യൂസ് ചെയ്തിട്ടാണ് സ്കാർഫ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഇതൊന്ന് ഇട്ടിട്ട് സ്കാർഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാനിതാ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ, ആ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്കാർഫ് കുത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് സ്കാർഫ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒരു വെയിറ്റും എന്താ പറയുക, അണ്ടർ സ്കാർഫ് ചെയ്യുമ്പോൾ ടർബൻ ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ നോർമലി ഇടുന്നത് പോലെ ഹെയർ ബാൻഡ് തലയിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കാർഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ടർബനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന അതേ ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് സ്കാർഫ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ഓൾ.